ഹലോ, നമസ്കാരം. ഞാൻ ഇവിടെ പ്രവീണ. സോറി, എൻ്റെ ഈ ഭാഗത്തൊക്കെ കാക്കടയും കിളികളൊക്കെ സൗണ്ട് കേൾക്കും. അതൊരു സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ കിളികൾ കേൾക്കുമ്പോൾ അത് നിങ്ങൾ അപ്പം എനിക്ക് ഈ കാക്കടയും കിളികളും സൗണ്ട് കേട്ടിട്ട് എനിക്ക് ഈ കവിതയെക്കുറിച്ച് അലവനത്തെക്കുറിച്ച് പറയാൻ പറ്റും. എനിക്ക് ഈ പ്രകൃതി മനോഹരമായ കാക്കയുടെ സൗണ്ട് ഇതൊക്കെ കേട്ട് എനിക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സിനൊരു മതമുണ്ട്. കേൾക്കുന്നവർക്കിപ്പം ഞാൻ പറയുമ്പം കാക്ക കിളികൾ അതിൻ്റെ കൂടെ ഞാൻ സംസാരിക്കുന്നു. എനിക്ക് എല്ലാവർക്കും തോന്നും ഞാൻ ഈ കിളികളുടെയും സൗണ്ടൊന്നും ഇല്ലാതെയാണ് ചെയ്യേണ്ടത്. ആ ഒരു എടുത്തുകാരൻ കവിയൊക്കെ ആയതുകൊണ്ട് കാക്കയുടെയും കിളികളുടെയും സൗണ്ട് തന്നെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ കണ്ടു, കുഴപ്പമില്ല. ഓക്കെ, ഒരു അടുത്ത കവിത അലാപനം ഇവിടെ പറയുന്നു. നിങ്ങൾക്ക് എൻ്റെ കവിതയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ അടുത്ത ഇടുന്ന വീഡിയോ എൻ്റെ കവിത ആലാപനമാണ്. ആ കവിത ആലാപനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളൊന്ന് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കുക. അപ്പം ഈ കവിതയെക്കുറിച്ചെന്ന് പറയുമ്പം ഹലോ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ മൂന്ന് കവിതകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അത് അപ്പം അത് പറഞ്ഞതിനെ കുറിച്ചാണ്. ഒന്ന്, ഓട്. പിന്നെ മേൽക്കൂര. പിന്നെ വാർത്തത്. അപ്പോൾ ഓടെന്ന് പറയുമ്പോൾ, ഓടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുണ്ടാവും. വീട് ഓടിട്ടതായിരുന്നു പഴയ കാലത്തൊക്കെ. അതാണ് അപ്പം അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കവിതയാണ് ഊള്. മേൽക്കൂര എന്ന് പറയുമ്പോൾ, ഓടിടുമ്പോൾ നമുക്ക് അടുക്കളയിലെല്ലാം വിപിക്കുമ്പോൾ പുക പോകുന്നതാണ് ഈ മേൽക്കൂര. ഇങ്ങനെ ഞാനത് ഒരു കവിത രൂപമാക്കിയതാണ്. അപ്പം അതും എൻ്റെ ഒരു കവിതയാക്കി മാറ്റിയതാണ്. എന്ന് പറയുമ്പോൾ വാർത്തത്. വാർത്തതിനെ കുറിച്ച് പറയുമ്പം, ഇപ്പോൾ പഴയകാലത്തെ അല്ല, ഇപ്പോൾ എല്ലാവരും വീട് വലിയ കെട്ടിടങ്ങളും ആക്കി കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ മനസ്സിൽ തോന്നിയ വാർത്തത് എന്ന കവിത. അപ്പം അത് ഒച്ചയും കൂടെ നല്ല കവിതയാക്കിയാണ്. ഞാനൊരു ഒറ്റവക്കിലൂടെ പറഞ്ഞ് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത് എൻ്റെ വീഡിയോ ഇത് പറഞ്ഞുള്ള ഒറ്റവക്കിലൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതിതാണ് നിങ്ങൾ ഉറപ്പായും എൻ്റെ കവിത ആലാപനം കാണുക. വീണ്ടും ഞാൻ പറയുന്നു, ഉറപ്പായും എൻ്റെ കവിത ആലാപനം കാണുക. ശരി, അപ്പം എന്നെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുക. എൻ്റെ ഈ കവിത ആലാപനം നിങ്ങൾ കാണുക. ഓക്കെ, എൻ്റെ കവിത ആലാപനം കാണുക.